ഇപ്പം 10 കിലോ കുറച്ചിട്ടുണ്ട് ഹിമാലയിൽ നിന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് പേര് ഹിമാലയിൽ ഒരു കംപ്ലൈന്റ് പറയുന്നതായിരുന്നു, വൗ സെക്സി ബ്യൂട്ടി ബൂട്ടി. പുതിയൊരു എപ്പിസോഡിലേക്ക് ഗൈസ് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഐ ആം റിയലി സോറി, നമ്മൾ കുറേ ആയി കണ്ടിട്ട്. കുറച്ച് ജോലിയും തിരക്കൊക്കെ ആയിട്ട് ഞാനിപ്പോൾ തൃശ്ശൂരാണ്, അതുകൊണ്ടാണ് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്തത്. ഓക്കെ, സോറി ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നു. അപ്പം നമ്മുടെ അടുത്ത് ഇന്നുള്ളത് നമ്മുടെ ഏറ്റവും പുതിയ ഗൊറില്ല 450. അപ്പം നമുക്കിന്ന് നമ്മുടെ ഗൊറില്ല 450 വിശേഷങ്ങൾ കാണാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നേരെ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നേരെ കയറുന്ന ഫോളോയും കൂടി ചെയ്തേക്കാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കേണ്ട, നേരെ നമ്മുടെ ഗൊറില്ലയുടെ വിശേഷങ്ങളിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഗൊറില്ല 450. ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഇതിൻ്റെ കുറച്ച് ലീക്ക്ഡ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് തനി ഹണ്ടർ ആണല്ലോ, ഹണ്ടർ ഒന്ന് തടിച്ച് കൊടുത്തതുപോലെ ഉണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഇപ്പം വേറെ ലെവൽ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി, വേറെ ലെവൽ ലുക്ക്. ഈ ഒരു പോർഷനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ അയൺ 883 ഒരു ഫ്രണ്ട് പോർഷൻ പോലൊക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ആണെങ്കിലും ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും അതൊക്കെ തോന്നുന്നുണ്ട്. എങ്കിൽ കൂടിയും ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് മാത്രം ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എൻ്റയർ ലുക്ക്, അതായത് ഹിമാലയൻ 450, അതായത് ഷെർപ്പ 450 എഞ്ചിനിൽ നിന്നും ഒരു മൊത്തത്തിൽ ഒരു 10 kg നമ്മുടെ ഗൊറില്ല കുറച്ചിട്ടുണ്ട്. അപ്പം ഹിമാലയൻ ഒന്ന് മെലിഞ്ഞ് കഴിഞ്ഞാൽ ഗൊറില്ലയാകും എന്ന് പറയാം. ഒരു 10 kg ഇതിൽ കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലുക്കിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയൻ്റെ വരുന്ന ആ ഒരു ഫെയറിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് ഓവറോൾ അതിൻ്റെ ലുക്ക്, ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. നമ്മൾ ഹിമാലയനിലെ സൂപ്പർ മീറ്ററിൽ കണ്ടുവരുന്ന ആ ഒരു സെയിം ഹെഡ്ലൈറ്റും ഹിമാലയനിലെ സെയിം ഇൻഡിക്കേറ്ററുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ 11 liters കപ്പാസിറ്റി ഓഫ് ടാങ്ക്. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. കാര്യം 11 liters കപ്പാസിറ്റി, ഇതിൻ്റെ മൈലേജ് വെച്ചിട്ട് ഏകദേശം ഒരു 25 ഒക്കെയാണ് മാക്സിമം കിട്ടുക. അപ്പം 11 liters ഒരു കുറവാണ്. പിന്നെ ഇവിടെയാണ് നമ്മളുടെ ഫ്യൂൽ ഫില്ലിംഗ്. ട്രയംബ് അലിയോട റോയൽ എൻഫീൽഡ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗൊറില്ല 450 ഒരു സ്റ്റിക്കറിങ് കാണാം. ഇവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഒരു പഞ്ചിങ്ങാണ്. പിന്നെ നമ്മുടെ 450 ഷെർപ്പ 450 എഞ്ചിൻ, 40 Nm ടോർക്കും 40 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിൻ. സെയിം നമ്മുടെ എക്സാക്ട്ലി ഹിമാലയനിൽ കണ്ട സെയിം എഞ്ചിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ഹിമാലയനിൽ ഒരു കംപ്ലൈൻറ്റ് പറയുന്നതായിരുന്നു, അതിൻ്റെ ചെയ്സൊക്കെ പൊട്ടിപ്പോവുകയും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും അതിൻ്റെ ചെയ്സ് ഒടിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് റോയൽ എൻഫീൽഡ് പറയുന്നത്. എത്രത്തോളം പരിഹരിച്ചു നമുക്കറിയാൻ പറ്റില്ല. പിന്നെ സസ്പെൻഷൻ ഒന്ന് ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ അല്ല, ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബാക്കിൽ നോക്കി 160 sections ടയേഴ്സ്, എന്നെ ഒരു ലുക്ക് നോക്കി, വൗ സെക്സി ബ്യൂട്ടി ബൂട്ടി, എന്നെ ക്യൂട്ടാണ് നോക്കി. അത്രയും വലിയ ടയറും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലൈറ്റും നമ്മുടെ ഹിമാലയനിൽ കണ്ട സെയിം ബാക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. എക്സാക്ട് സെയിം ലുക്ക് തന്നെ വന്നിട്ടുണ്ട്, കുറേ കൂടെ ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ ഇതൊരു മേജർ ചേഞ്ചാണ്, അതായത് 47 ആയിരുന്നു ഹിമാലയൻ്റെ സ്പ്രോക്കറ്റ് ടീത്തിൻ്റെ എണ്ണം, ഇതിൽ 45 ആക്കി കുറച്ചിട്ടുണ്ട്, 2 teeth കുറച്ചിട്ടുണ്ട്. അത് ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് എൻഡ് വരുമ്പോഴത്തേക്കിനാണ്. ടോപ്പ് എൻഡ് നമ്മുടെ ഹിമാലയനേക്കാളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒറ്റമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഹിമാലയൻ്റെ ഒരു റോഡ്സ്റ്റർ അല്ലെങ്കിൽ ഒരു സ്ക്രാംബ്ലർ, അതാണ് നമ്മളുടെ ഗൊറില്ല 450 എന്ന് പറയുന്നത്. പിന്നെ ഗിയർ ഇഷ്യൂസ്, ഗിയർ ബോക്സ് അതിലൊന്നും വ്യത്യാസമില്ല. എക്സാക്ട് നമ്മുടെ ഹിമാലയൻ 450 കണ്ടത് അത് തന്നെയാണ്. പിന്നെ ഞാൻ തുടക്കം പറഞ്ഞ പോലെ 10 kg കുറച്ചിട്ടുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കയറി ഇരുന്നിട്ട് കാണിച്ചു തരാം. ഗൈസ്, കയറി ഇരിക്കുമ്പോൾ എനിക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. എൻ്റെ ഹൈറ്റ് 171 cm ആണ്. എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് കണ്ടോ രണ്ട് കാലം തറയിൽ ഈസി ആയിട്ട് കുത്താം. സീറ്റ് ഹൈറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ ഹൈറ്റ് കുറവുള്ളവർക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഹിമാലയനകത്ത് ഒരുപാട് പേര് പ്രശ്നം പറഞ്ഞത് എൻ്റെ സീറ്റ് ഹൈറ്റ് പ്രശ്നമായിരുന്നു. ഹൈറ്റ് കൂടുതലുള്ളവർക്ക് പ്രശ്നമായിട്ട് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലെടുത്ത് പൊക്കി വെക്കുമ്പം മുട്ടിൻ്റെ പോർഷൻ ഈ ഒരു ടാങ്കിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് മുട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഹഗ് ചെയ്ത് വണ്ടിയെ കൺട്രോൾ ചെയ്യാനുള്ളത് കുറേ. ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടോടെ കേൾക്കാം. എക്സാക്ട് ഹിമാലയൻ 450 ആണ്, അതുകൊണ്ട് അധികം ചേഞ്ച് ഒന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം.
ഗൈസ്, അപ്പൊ നമുക്ക് ഗൊറില്ലയുടെ ജസ്റ്റ് ഒരു 0 to 100 നോക്കാം കേട്ടോ. അർജുൻ വിമാനമാണ് പിടിച്ചിരുന്നോ സൂക്ഷിച്ചോ. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹിമാലയൻ 411 ഇറങ്ങിയതിന് ശേഷം ഒരു സ്ക്രാംബ്ലർ വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, സ്ക്രാം 411. അതൊരു അൾട്ടർ പരാജയമായിരുന്നു. അതുപോലെ ഗൊറില്ല പരാജയമാകുമോ എനിക്കൊന്നും തോന്നുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇവൻ്റെ ലുക്ക് ഇഷ്ടാവും. കാര്യം ഭീകർ ലുക്കാണ്, ലുക്കിൽ എന്നെ വീഴ്ത്തിയ ഒരു റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയാണ്. അതുപോലെ ഇതിന് മുമ്പ് എന്നെ വീഴ്ത്തിയതെന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു. അപ്പം 100 വെച്ച് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ 100 ഒരു വലിയേട്ടൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു ഫ്രണ്ടിലുള്ള ലുക്ക് വൈസ് കൊണ്ട് മാത്രം, പെർഫോമൻസ് വൈസ് എൻ്റെ കയറിൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. സസ്പെൻഷൻ നമ്മുടെ ഹിമാലയൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹിമാലയനേക്കാളും കുറച്ചുകൂടെ സ്റ്റിഫറാക്കി. കാര്യം ഇത് കൂടുതലും ഒരു റോഡ്സ്റ്ററാണ്, അല്ലെങ്കിൽ റോഡ് അല്ലെങ്കിൽ സിറ്റി റൈഡൊക്കെ അല്ലെങ്കിൽ ലോങ് ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു വണ്ടിയാണ്. ഇത് വെച്ച് നിങ്ങൾ ഓഫ് റോഡ് ചെയ്യാൻ നോക്കരുത്. സസ്പെൻഷൻ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്കിൽ കൂടി ഹിമാലയൻ്റെ ആ ഒരു സസ്പെൻഷൻ പെർഫോമൻസ് നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. പിന്നെ എനിക്കൊരു ലാഗ് എനിക്ക് തോന്നി, ഇതിൻ്റെ റൈഡ് ബൈ വയറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ റെസ്പോൺസ്, അതായത് ഇനീഷ്യലുള്ള ഒരു ത്രോട്ടിൽ റെസ്പോൺസ് എനിക്ക് ലാഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ അത് നമ്മൾ കുറച്ച് ഓടിച്ച് പോകുമ്പോൾ പ്രശ്നമില്ല. പിന്നെ അതുപോലെ ഹിമാലയൻ്റെ ടോപ്പ് സ്പീഡ് ഏകദേശം ഒരു 160 ഒക്കെയാണ് വരുന്നത് മാക്സിമം. ഇത് അതിലും കൂടുതൽ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്, 165 ഒക്കെ റേഞ്ച് വരും. നമ്മുടെ ഞാൻ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 teeth കുറച്ചു, സ്പ്രോക്കറ്റിൻ്റെ സൈസ് കുറച്ചു. അതുകൊണ്ട് തന്നെ ടോപ്പ് എൻഡിലുള്ള പെർഫോമൻസ് കുറച്ചുകൂടെ ബൂസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം 10 kg കുറച്ചിട്ടുണ്ട് ഹിമാലയനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ ഹിമാലയനേക്കാളും കുറച്ചുകൂടെ ടക്ക് 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 എന്ന് കയറിപ്പോകും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഗൊറില്ല 450 പ്രൈസ് പറയാം. സെൻറ്റ് മേരീസ് ഷോറൂം തിരുവല്ല ഓൺ റോഡ് പ്രൈസ് വരുന്നത് 3.2 lakhs ആണ്. നിങ്ങൾ സെൻറ്റ് മേരീസിന് വണ്ടി എടുക്കുവാണെങ്കിൽ ഞാൻ താഴെ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വന്ന് വണ്ടി കളക്ട് ചെയ്യാം, ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം, മൊത്തം നോക്കാം. അപ്പം ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഗൈസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ഇട്ടോ, നമുക്ക് നമ്മൾ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.